ആയുർവേദ ചിന്ത പൗരാണിക കാലം മുതൽ തുടർന്നു പോന്ന തലത്തിൽ സാധാരണ കുടുംബങ്ങളിലെത്തി കുടുംബാന്തരീക്ഷത്തിൽ വളർന്ന് ജനകീയ ഔഷധ നയവും ജനകീയ ആരോഗ്യനയവും രൂപപ്പെട്ടൊരു ചരിത്രം നമ്മൾ പാടെ നിരാകരിച്ചിരിക്കുകയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സുശക്തമായി പറയാവുന്നത് വൈദ്യശാസ്ത്രം ഒരു വഞ്ചനയുടെ ചരിത്രം നമുക്ക് തരുന്നില്ല എന്നാൽ ആധുനിക വൈദ്യശാസ്ത്രം അറിവുള്ളവൻ്റെയും അതിന് ഗവൺമെൻറ്റിൻ്റെ ലൈസൻസ് ഉള്ളവൻ്റെയും സ്വകാര്യ സ്വത്തായി മാറുകയും ജനങ്ങളെ അവയുടെ അറിവിൽ നിന്ന് തമസ്കരിച്ചു നിർത്തുകയും ചെയ്ത് തകഞ്ഞ വഞ്ചനാ സ്വഭാവമുള്ള ഒന്നായി വികസിച്ച് വളർന്നു നിൽക്കുകയാണ് ഇന്ത്യൻ വൈദ്യശാസ്ത്രവും ഇന്ത്യയുടേതായ നിയമസംഹിതകളും ശാസ്ത്രങ്ങളും എത്രത്തോളം ജനങ്ങളുടെ താഴത്തെ തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു തീർന്നു വിചാരമായി തീർന്നു എന്നതാണ് ആധുനികനെ അത്ഭുതപ്പെടുത്തിയതും ഒരു ഭാഗത്ത് അതിലെ ബുദ്ധിജീവികൾ അവയെ തമസ്കരിച്ചു കഴിഞ്ഞാൽ മാത്രമേ പാശ്ചാത്യ സംസ്കൃതിക്ക് തങ്ങളുടെ വ്യാവസായിക പ്രതിബദ്ധതയിൽ പ്രാധാന്യം ലഭിക്കുകയുള്ളൂ എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് തമസ്കരിക്കുവാൻ ശ്രമിക്കുകയും രണ്ടാം നിര വിദ്യാസമ്പന്നർ സാധാരണ ജനങ്ങളിലേക്ക് എത്തിയ ഒന്ന് ശാസ്ത്രമല്ല അന്ധവിശ്വാസമാണ് അനാചാരമാണ് എന്ന നിലയിൽ അതിനെ തമസ്കരിക്കുവാൻ ചെയ് ശ്രമിക്കുകയും ചെയ്ത രണ്ട് തലങ്ങളിലുള്ള ആക്രമണം ബുദ്ധിയുടെ തലങ്ങളിൽ ഈ ശാസ്ത്രങ്ങൾ നേരിടുകയുണ്ടായിട്ടുണ്ട് ഒന്ന് പഠിച്ചു കഴിഞ്ഞ് ഓർത്ത് വഞ്ചിച്ച് പണമുണ്ടാക്കുന്നതിനുള്ള കലികാല ഓർത്ത് ഇതിനെ തമസ്കരിച്ചവർ രണ്ട് അറിവില്ലായ്മ കൊണ്ട് ഏതും മഹത്തരമാണെന്നുള്ള സങ്കല്പങ്ങൾ വരുന്നത് ജനങ്ങൾക്കറിയാതിരിക്കുമ്പോഴാണ് ശാസ്ത്രം ഗഹനമാണ് അറിവില്ലായ്മയാണ് അതിൻ്റെ സ്വഭാവം എന്നൊക്കെയുള്ള ധാരണയിൽ അതിനെ തമസ്കരിച്ചവർ രണ്ട് തരങ്ങളിലുള്ള ആക്രമണത്തെ നേരിട്ട് മുന്നോട്ട് പോകുവാൻ പറ്റാത്ത ഭരണ സംവിധാനങ്ങളും നിയമനിർമ്മാണങ്ങളും ഏതു വഴിയിലും ഇതിൻ്റെ വളർച്ച മുരടിപ്പിക്കുകയും തമസ്കരിക്കുകയും ചെയ്യണമെന്നുള്ള നിർബന്ധവും എന്നാൽ പ്രാചീനതയെ നിലനിർത്തുന്നതിനും പൈതൃകത്തെ നിലനിർത്തുന്നതിനുമുള്ള ആഗോള സംസ്കൃതിയുടെ ആവശ്യത്തെക്കുറിച്ചുള്ള വായ്ത്താരികളും നമ്മളിന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുകയാണ് പല രാജ്യങ്ങളും ലോകത്തിൻ്റെ പൈതൃകം നിലനിർത്തുവാൻ പണം ചെലവഴിക്കുന്നതിന് ഇഷ്ടം കാണിക്കുന്നു എന്നറിഞ്ഞ ആ പണത്തെ എല്ലാം ഗ്രാൻഡായും മറ്റു പലതായും വാങ്ങിക്കൂട്ടുന്നത് ആധുനികതയിൽ താല്പര്യമുള്ളവർ പേരിന് പൈതൃകത്തെ കാണിക്കുവാൻ ചില ജാടകൾ കാണിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇന്ത്യയിലെ ആശ്രമസങ്കേതങ്ങൾ പോലും ആയുർവേദ വികാസത്തിന് പൈതൃക വികാസത്തിന് ഒക്കെ ശ്രദ്ധപതിപ്പിക്കുന്നുവെന്ന് തോന്നിപ്പിക്കുകയും ആധുനിക രീതിയിലുള്ള പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ആധുനിക വൈദ്യത്തിന് പ്രാധാന്യവും നൽകി ഈ പണം മുഴുവൻ തങ്ങൾക്കും തങ്ങളോട് ഒട്ടിനിൽക്കുന്നവർക്കും പുട്ടടിച്ചു തീർക്കുവാൻ വിനിയോഗിക്കുന്നു എന്നതും സൂക്ഷ്മമായി നോക്കിയാൽ ബോധ്യമാവുന്നതാണ് ആധുനികങ്ങളായ ഗവേഷണങ്ങളുടെയും പരമ്പരകളുടെയും പ്രോജക്റ്റുകളിൽ അതിൻ്റെ ഇൻട്രഡക്ഷനിൽ മുഖവുരയിൽ മാത്രം പ്രാചീനതയെക്കുറിച്ചൊരു ഖണ്ഡിക പാരഗ്രാഫ് എഴുതി പിടിപ്പിച്ചിട്ട് ഈ പണം മുഴുവൻ വസൂലാക്കുന്ന സ്ഥാപനങ്ങൾ ഇന്ന് ഇന്ത്യയിൽ എവിടെ നോക്കിയാലും കാണാം പ്രോജക്റ്റ് തയ്യാറാക്കുമ്പോൾ പൈതൃക സംപ്രേഷണത്തിന് അവസരമുണ്ട് എന്ന് വന്നാൽ പണം വസൂലാക്കാം എന്നീ എന്നിക്കൂട്ടം നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും അനേകം പ്രോജക്റ്റുകൾ സമീപകാലത്ത് ഭാഷാപ്രേമികളെ വിളിച്ചുകൂട്ടി മലയാളത്തിനൊരു യൂണിവേഴ്സിറ്റിയും മലയാളത്തെ ഇന്ത്യൻ ക്ലാസിക്കൽ ഭാഷകളിൽ പെടുത്തണമെന്നുള്ള ആഹ്വാനവും ഒക്കെ വന്നതിൻ്റെ പിന്നിലെ കയ്യാങ്കളിയും കോലാഹലവും നോക്കിയാൽ പോലും നമുക്കിതൊക്കെ ബോധ്യമാകുന്നതാണ് ശരാശരി മനുഷ്യനെ പറ്റിക്കുവാനുള്ള നടപടിക്രമങ്ങൾക്കാണ് ജനാധിപത്യമെന്നും മതേതരത്വമെന്നുമൊക്കെ വായത്താരികളെന്ന് വരുംകാല ചരിത്രകാരന്മാർ എഴുതിയേക്കുമെന്ന് തോന്നുന്നു ഈ തരുണത്തിലാണ് നമ്മൾ ഭാരതീയ പൈതൃകത്തിലൂന്നിയ ആയുർവേദ വിജ്ഞാനത്തെ അതിൻ്റെ യഥാതഥമായ രീതിയിൽ ജനഹൃദയങ്ങളിലേക്ക് എത്തിച്ച് അതിന് ആചാരവും വിചാരവുമായി വിപുലമാക്കി വിപുലമാക്കിക്കൊണ്ടുവന്ന പ്രാതസ്മരണീയരായ പൂർവർഷികളെ സ്മരിച്ചു പോകുന്നത് ഭാരതത്തിലെ അമ്മമാരുടെ മനസ്സുകളെ ഹടാതാകർഷിക്കുകയും അതിനനുസരിച്ച് ജീവിതത്തെ രൂപപ്പെടുത്തുകയും ചെയ്ത അവർ നമുക്കായി തന്നിട്ടുള്ള അനേകം അനേകം ഔഷധങ്ങളുടെ നിലയെ നാം കണ്ടുവരികയാണ് ജ്വരമാണ് നാം ചർച്ച ചെയ്തു വന്നിരുന്നത് ജ്വരത്തിൽ വിഷമജ്വരം അത് നാം കണ്ടുവരികയായിരുന്നു അരയാലിൻ്റെ മൊട്ട് കഷായം വെച്ച് പാലും കൂട്ടി കഞ്ഞി വെച്ച് കഴിച്ചാൽ ജ്വരങ്ങളെല്ലാം മാറും വിഷമജ്വരം പ്രത്യേകിച്ച് മാറും അരയാലിൻ്റെ തൊലി മുക്കുടി വെച്ച് കഴിച്ചാലും ജ്വരം മാറും അരയാൽ തൊലിയുടെ മുക്കുടി ശ്രദ്ധേയമാണ് അരയാലിൻ്റെ മൊട്ട മുകുളം ത്തിനാണ് മൊട്ടെന്ന് പറയുന്നത് വെറുതെ പറയുന്നതുമല്ല മുക്കുളത്തിൻ്റെ ഇലയടത്തുമ്പോൾ അതിനുള്ളിലാണ് മുട്ടിരിക്കുന്നത് പൂവ് വളരെ ചെറുതാണ് അരയാലിൻ്റെ പൂവ് അരയാലിൻ്റെ പ്രത്യേക തരത്തിൽ പേരാലിൻ്റെ പ്രത്യേക തരത്തിൽ ഒക്കെയുള്ള ഫൈക്കസ് വർഗത്തിൽപ്പെട്ട പറവകളുണ്ട് വണ്ടുകളുണ്ട് അവ അവയുടെ വംശത്തെ നിലനിർത്തുന്നതും ഈ പൂ വിരിയുമ്പോൾ അതിനുള്ളിലേക്ക് കടന്ന് മുട്ടയിട്ടാണ് വിചിത്രമായൊരു പാരസ്പര്യമാണ് ആലും ആൽവർഗത്തിൽ ചേർന്ന് നിൽക്കുന്ന വണ്ടും തമ്മിലുള്ളത് വണ്ടില്ലെങ്കിൽ ആലുണ്ടാവില്ല കായ പൂർണ്ണ വളരെ ആലുകളെ നശിപ്പിക്കുമ്പോൾ ഈ വണ്ടുകളും നാമാവശേഷമാവും വൈവിധ്യത്തിൽ ആലിനും വണ്ടിനും പ്രജനന സംസ്കാരത്തിൽ വലിയ പ്രാധാന്യമുണ്ട് ആൽമരങ്ങളും ഈ വണ്ടുകളും അന്തരീക്ഷത്തിലേക്ക് സംഭാവനകൾ വർഗവികാസത്തിന് നൽകുന്നുണ്ട് എന്നത് ഇനിയും നാം ഗവേഷണം ചെയ്ത് പൂർത്തിയാക്കിയിട്ടില്ല പ്രാചീനർ അത് ചെയ്തിട്ടുണ്ട് നൂറിലധികം ആൽവർഗങ്ങളുണ്ട് ഇന്ത്യയിൽ ഏതാണ്ട് ഇരുപത്തിയൊന്ന് വർഗങ്ങളാണ് ഉള്ളത് അവയുടെ സംഭാവന പ്രകൃതിയിലേക്ക് ജീവൻ്റെ തുടിപ്പുകളെ ജീവൻ്റെ ഗർഭാശയമാണ് ഭൂമി അതിൽ ജീവസിനെ കൊണ്ടുവരുന്നതിൽ ആലും വണ്ടുകളും വഹിക്കുന്ന പങ്ക് ചെറുതല്ല മേഘപാളികൾ കൂട്ടുമുട്ടുമ്പോൾ അന്തരീക്ഷത്തിൽ വൈദ്യുത സ്ഫോടനമുണ്ടാകുമ്പോൾ അവയെ അതിസമർദ്ദമായി ഭൂമിയുടെ അഗാധതകളിലേക്ക് കടത്തിവിടുമ്പോൾ ജീവൻ്റെയും പർജന്യൻ്റെയും അന്തരീക്ഷത്തിലെ കാർബൺ പാളികളിലും മറ്റും വരുന്ന മാറ്റത്തിൻ്റെയും വിപുലങ്ങളായ പഠനങ്ങൾ ആധുനികരെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നതാണ് സത്യം ഇവയെല്ലാം ദേവതകളോടും ദേവതാ സങ്കല്പങ്ങളോടും ചേർത്തുവെച്ച് പഠിക്കുകയും പ്രചരിപ്പിക്കുകയും അതിനനുഗുണങ്ങളായ തീരുമാനങ്ങളെ കൈക്കൊള്ളുകയും ചെയ്ത ഭാരതീയ പാരമ്പര്യം അതിവിപുലങ്ങളായ സംജ്ഞകളാണ് ഈ നിലയിൽ നമുക്ക് നൽകിയിട്ടുള്ളത് ജ്വരത്തിൽ ആലിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ് അരയാലിൻ്റെയും പേരാലിൻ്റെയും എല്ലാം വിഷമജ്വരത്തിൽ നമ്മൾ അരയാലിൻ്റെ തൊലിയാണ് മുക്കുടി വെച്ച് കഴിക്കുന്നത് പലപ്പോഴും വിഷമജ്വരം കഴിയുമ്പോൾ ധമനികളിലും നാടികളിലും സ്രോതസ്സുകളിലും പലതരത്തിലുള്ള തോതം ഉണ്ടാവാറുണ്ട് ട്രിജിമിനൽ ന്യൂറാൾജിയ പോലുള്ള അവയ്ക്കൊക്കെ ഈ അരയാലിൻ്റെ തൊലി വളരെ പ്രധാനമാണ് അരയാലിൻ്റെ മൊട്ട ധാരോഷ്ണ വയസ്സിൽ കറന്ന് ചൂടാറാത്ത പാലിൽ കഴിച്ചാലും പനി മാറും അരയാലില പാലയിൽ കൊട്ടത്തിൻ്റെ ഇല അരയാലില പാലയില കൊട്ടത്തിൻ്റെ ഇല ഇവ തിളപ്പിച്ച വെള്ളം കുളിക്കാൻ ഉപയോഗിച്ചാലും പനി മാറും അരയാലിലയും പാലയിലയും കൊട്ടത്തിൻ്റെ ഇലയും ചേർത്ത് എണ്ണ കാച്ചി തേച്ചാലും മാറും അതിൽ വിശിഷ്ടമായൊരു അശ്വദ്ധ പത്രാതിയോഗമുണ്ട് അരയാലില വിഷ്ണുക്രാന്തിയില ഏഴിലമ്പാല ചെറുപനച്ചിയില ഇവ ഇടിച്ചു പിഴിഞ്ഞ നീരിൽ എണ്ണ ചേർത്ത് എണ്ണയ്ക്ക് പകുതി മോരും ചേർത്ത് നല്ല പുളിയുള്ള മോരും ചേർത്ത് മുത്തങ്ങ ഇന്ന് മുത്തങ്ങ കിട്ടാൻ അല്പം വിഷമമുണ്ടാവും മുമ്പ് വീട്ടുമുറ്റത്തെ പറമ്പുകളിലൊക്കെ ധാരാളം മുത്തങ്ങ പിടിച്ചിരുന്നു അതരച്ച് കൽക്കമാക്കാച്ചി തേക്കുക തലയിൽ വെള്ളിലയുടെ താളി അമ്മ കറുമ്പി മകള് വെളുമ്പി മകട മകള് സുന്ദരി കോത എന്നൊക്കെ കുട്ടികൾ കടം പറഞ്ഞു രസിക്കുന്ന ഒരു ചെടിയാണ് വെള്ളിലത്താളി വെള്ളിലകൾ മിന്നൽ വരുമ്പോഴാണ് കൂടുതൽ പൂത്തും തളിർത്തും കാഴ്ചും കാണുന്നത് വയനാട്ടിലെ ചില പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ തളിർക്കുന്ന സമയമായാൽ വെള്ളയടിച്ച കാട് കാണാൻ കഴിയും നല്ല പച്ചയിൽ നല്ല തൂവെള്ള നിറത്തിലുള്ള ഇലകൾ മൂക്കുമ്പോളവ പച്ച നിറമാണ് അവയുടെ ഉള്ളിൽ നല്ല ചുവപ്പ് കലർന്ന പൂക്കൾ പഴയ കാലത്ത് വീടുകളുടെ കയ്യാലുകളിലും മറ്റും ഇവയൊക്കെ ധാരാളം ഉണ്ടായിരുന്നു നമ്മുടെ രാജ്യത്തേക്ക് നമ്മുടെ ജീവിതക്രമത്തിലേക്ക് പെട്ടെന്ന് കടന്നു വരികയും നമ്മുടെ പ്രകൃതിയെല്ലാം തോണ്ടിയെടുത്ത് നശിപ്പിക്കുകയും ചെയ്ത ഒരു വലിയ സംസ്കൃതി ശകടാസുരൻ്റെതായി ഉണ്ടായിട്ടുണ്ട് നാട് നീളെ വഴികൾ വലുതാക്കിയതും വളർത്തിയതുമൊക്കെ ഇവയ്ക്ക് ഓടാൻ വേണ്ടിയാണ് ഗ്രാമസൗഭാഗ്യങ്ങളെ മുഴുവൻ നശിപ്പിക്കാൻ സകല രോഗങ്ങളുടെയും ആവിർഭാവത്തിനിടയാക്കുന്ന നഗരവൽക്കരണം കൊണ്ടുവരാൻ കൊതുകുകളെ പെരുക്കാൻ മാലിന്യങ്ങൾ വർദ്ധിക്കാൻ ഗാർഹിക മാലിന്യങ്ങൾ ഉൾപ്പെടെ മാലിന്യങ്ങൾ വർദ്ധിക്കാൻ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളെയും തകർത്തെറിയാൻ സാങ്കേതിക വിദ്യയും ശാസ്ത്രവും ചേർന്നൊരുക്കിയ ഒരു കെണിയിലാണ് ദുരദുഷ്ടമായ സങ്കല്പങ്ങൾ പുലർത്തുന്ന അല്പകാലസ്ഥിതമായ ജീവിതമുള്ള നമ്മുടെ ഭരണാധികാരികൾ ജനാധിപത്യ ഭരണകൂടങ്ങൾക്കും ഭരണാധികാരികൾക്കും അവരോട് ഒട്ടിനിൽക്കുന്നവർക്കും സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ പല പ്രോജക്റ്റുകളും പല കാര്യങ്ങളും ഉപകാരത്തിനാണെന്നും വളർച്ചയ്ക്കാണെന്നും വികാസത്തിനാണെന്നും കാണിച്ച് അവയെ തുടങ്ങുക നിത്യനിരന്തരമായി പ്രോജക്റ്റുകൾ തുടങ്ങിക്കൊണ്ടിരിക്കുക അവയിൽ വരുന്ന കമ്മീഷനുകൾ കോടികൾ ഓരോ ഭരണകർത്താവും അവൻ്റെതല്ലാത്ത സംസ്ഥാനത്തിൽ ബിനാമികളെ വെച്ച് ്ക്കുക മരിക്കുമ്പോൾ മക്കൾക്ക് പോലും ലഭിക്കാതെ വിദേശ ബാങ്കുകളിലും ഒക്കെ പണം സ്വരൂപിക്കുന്നതിനുള്ള ഒരുതരം ആർത്തി ജനാധിപത്യം എല്ലാവർക്കും ഭരണാധികാരിയാകാൻ സ്വാതന്ത്ര്യം നൽകിയെങ്കിൽ ഭരണത്തെക്കുറിച്ചൊരുത്താൻ ചിന്തിക്കുമ്പോൾ പോലും അവൻ്റെ കോശകോശാന്തരങ്ങളിൽ അഴിമതി ആവിർഭവിക്കുന്നു എന്നതാണ് വസ്തുത ഉദ്യോഗസ്ഥ അനുദ്യോഗസ്ഥ വൃന്ദങ്ങളാവാൻ മത്സര പരീക്ഷകളിലും മറ്റുള്ളതിലും പങ്കുചേരുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസം നമ്മുടെ ജനതയെ പഠിപ്പിച്ചത് ജനസേവനമോ സ്വച്ഛന്ത ജീവിതമോ ലാളിത്യമോ അല്ല ഓരോ ഉദ്യോഗത്തിലും തനിക്ക് അർഹതയില്ലാത്തത് എങ്ങനെയെല്ലാം ഉണ്ടാക്കാമെന്ന് സങ്കല്പിക്കുന്ന ഇന്ത്യൻ ജനത സത്യത്തിൽ ജീവിക്കുകയല്ല മരിക്കുകയാണ് ഇത്തരമൊരു അവസ്ഥിതിയിലേക്ക് എത്തി നിൽക്കുമ്പോൾ ആവശ്യത്തിനുള്ള ചെടികളൊന്നും ലഭിച്ചുവെന്ന് വരില്ല ഇതൊരു തരത്തിൽ ആയുർവേദ വികാസത്തിനെതിരായുള്ള അറിഞ്ഞോ അറിയാതെയോ ഉള്ള നീക്കം തന്നെയാണ് അതുകൊണ്ട് മുത്തങ്ങയൊക്കെ കിട്ടാൻ കുറച്ച് വിഷമം വരും എങ്കിലും നാമാവശേഷമായിട്ടില്ല വെള്ളിലയുടെ താളി കിട്ടാനും വികസിത പ്രദേശങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാകും പുളിയാറെല പിഴിഞ്ഞ നീര് എള്ളെണ്ണ ചേർത്ത് പനി വരും മുമ്പേ പനിയുടെ ലക്ഷണങ്ങൾ പൂർവരൂപങ്ങൾ കാണുമ്പോൾ നസ്യം ചെയ്യുക അത് വളരെ നല്ല ഒരു പ്രയോഗമാണ് പണ്ട് വീട്ടുമുറ്റങ്ങളിലൊക്കെ പരവതാനി വിരിച്ചതുപോലെ കിടക്കുന്ന ഒരു ചെടിയാണ് പുളിയാറില ഇലകൾക്ക് ഏതാണ്ട് നിലമ്പരണ്ടയോട് നിലംപുള്ളടിയോട് സാദൃശ്യമുണ്ടെങ്കിലും അതിനേക്കാൾ വലുതാണ് ഇലയ്ക്ക് നല്ല പുളിയുണ്ടാവും പഴയ ആളുകൾ ചമ്മന്തി അരയ്ക്കാനൊക്കെ ഉപയോഗിച്ചിരുന്നു കാരണം ഹർഷസിനും ഗ്യാസിനും അൾസറിനുമൊക്കെ ഈ ചെടി വളരെ ഉത്തമമാണ് ഇങ്ങനെയുള്ള സസ്യജാലങ്ങളെ സൂക്ഷിക്കുകയും ഉപയോഗിക്കുകയും അവ കൊണ്ട് നമ്മുടെ രോഗനിലകളെ മുഴുവൻ മാറ്റിമറിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ള അത്യന്തം പ്രിയങ്കരായ നമ്മുടെ മാതാമഹികൾ അവരുടെ പാവനപാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവ്വം നമുക്ക് പ്രണമിക്കാം